ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. ഇതിന് തയ്യാറാക്കാനായിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് നമ്മൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിച്ചോളും. മാത്രമല്ല നല്ല ഹെൽത്തിയും കൂടിയാണിത്. നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കടലമാവ് വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ കടലപ്പൊടി കടയിൽ നിന്ന് മേടിച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ റേഷൻ കടയിലെ കടല പൊടിച്ചും എടുക്കാവുന്നതാണ്. ഇത് 3/4 കപ്പോളം കടലമാവാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പിൻ്റെ ആണ് ഇട്ടത്. ഇപ്പോൾ 3/4 കപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമ്മൾ 1/2 കപ്പ് നെയ്യാണ് ഒഴിക്കുന്നത്. ഈ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴത്തേനും തന്നെ ഇതിലുള്ള കട്ടകളൊക്കെ ഉടഞ്ഞു പൊക്കോളും. അപ്പോൾ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിസ്ക് വെച്ച് മിക്സ് ചെയ്താലേ നമുക്ക് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു അരിപ്പയിലൂടെ പൊടി അരിച്ചിട്ടതിന് ശേഷം നെയ്യുമായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, വിസ്കിലാകുമ്പോൾ നമുക്ക് തരികളൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് വരിക. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് 3/4 കപ്പോളം തന്നെ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി വെള്ളവും ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല മാവ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും. നന്നായിട്ട് ഇതുപോലെ സിറപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വരണം. അതിനായിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും നമ്മുടെ ഒരു മൈസൂർ പാക്കില്ലേ, മൈസൂർ പാക്ക് ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അതും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് റെഡിയാക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനേലും നന്നായിട്ട് വായയിൽ അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റാണിത്. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് പരത്തി ഒന്ന് ഷേപ്പാക്കാനായിട്ട്. ഇത് നമ്മുടെ പാത്രം ചെറിയ പാത്രമായിപ്പോയി, സോറി വലുതായിപ്പോയി. അത് നമുക്ക് കുഴപ്പമില്ല, ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായി ടാപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് തണുപ്പിക്കാൻ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നൊന്നുമില്ല, പുറത്തേക്ക് തന്നെ വെച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്വീറ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. കടലി എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കടലിരിപ്പുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കടലമാവ് ഉണ്ടാക്കി തയ്യാറാക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാവും. താങ്ക് യു.